ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. Ten Delta 49, and this is 50. Good knock by young Ten Delta. He came out when India seemed in trouble. They'd only lost one wicket, but they had lost Jadeja with the hamstring problem, and he's helped his skipper Azharuddin through to a very respectable 107 for one after 28 overs. And in the air, cutting away, that'll be four. Good shot by Tendulkar. It's given a little bit of room. He's cut it. It's gone over the infield and into the boundary for four. It's a crashing shot through extra cover. And great catch. He's never going to get to that. And the Sarathio, I think. Sir, sir. സാറിനെ വെയിറ്റ് ചെയ്തിരിക്കുക. സാറ് റൂമിലുണ്ടല്ലോ, മുകളിലുണ്ട്. ൂതൽ പാടി ഈയൊലി
തമ്പി സാറേ, തമ്പി സാറേ, ഞാനാ ചന്ദ്രൻ. സാറ് പറഞ്ഞ ആ സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. തമ്പി സാറേ, ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു, അഴകാർന്നോരാടകൾ നീതു തന്നു. ആ മാടപ്പെട്ടി തുറന്നു തന്നു, ആകാശം പൂത്തു. രാമകൃഷ്ണൻ ബോണക്കാട് എന്ന സാധാരണ ക്രിമിനലിൽ നിന്നും റാംബോ എന്ന് ലോകമറിയുന്ന ഡോൺ അന്ന് ജനിച്ചു. ലോകത്തിലെ ഒരാൾക്കും ഒരായുധത്തിനും തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് റാംബോ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ റാംബോയെ വകവരുത്താൻ ഒരാൾ അന്ന് തന്നെ ജനിച്ചിരുന്നു. രാമകൃഷ്ണൻ ബോണക്കാട് റാംബോ ആയ ആ നിമിഷം തന്നെ. ലക്ഷ്മിയുടെ ആരെങ്കിലും ഉണ്ടോ? ലക്ഷ്മിയുടെ ആരെങ്കിലും ഉണ്ടോ? ലക്ഷ്മിയുടെ ആരെങ്കിലും ഉണ്ടോ എന്ന്? ആരെയും കണ്ടില്ലല്ലോ പുറത്ത്. രജിസ്റ്ററിൽ കുഞ്ഞിന്റെ പേരെഴുതണം. എന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? ഭരത്. ഈ കൈക്കുഞ്ഞിനെ ദൈവം റാംബോയുടെ അന്ധകനായി അയച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വകവരുത്താനുള്ള ആയുധം അവന് നൽകുന്നത് അവന്റെ അമ്മയാണ്. Thank you.
അറിയാം. ഈ എക്സ്റ്റേണൽ എക്സാമിനർ ടെറാണെന്ന കേട്ടെ. ലാസ്റ്റ് ബാച്ചിൽ ഒരുത്തിന് രക്ഷപ്പെട്ടില്ലെന്നാ കേട്ടോ. വൈബ് ചോദിച്ച എല്ലാരും കൊന്നു പറഞ്ഞു വരും. സെഞ്ചടിച്ച് കാര്യം പിടിച്ചാൽ ഇനി കാര്യം നടക്കും. വൈബ് തുടങ്ങാല്ലേ ടീച്ചർ? ആ തുടങ്ങാം. ഭരത്. യെസ് ടീച്ചർ. പ്ലീസ് കം. ഭരത്, എല്ലാ എക്സ്പെരിമെന്റ്സും അറിയാല്ലേ. അല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു. എനിവേസ് ലെറ്റ് സ്റ്റാർട്ട്. എക്സ്പ്ലെയിൻ ആർ സി കപ്പിൾഡ് ഓസിലേറ്റർ. ഡിഫൈൻ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. വാട്ട് ആർ ദ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഇൻ എ ട്രാൻസിസ്റ്റർ? Do you know collector base modulation? Bharat, what do you mean by a transistor? At least, what is clipping? What is clamping? What is diode? What is current? What is voltage? Explain Ohm's law. Capacitor. What's the screen? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ടീച്ചർ ടെൻഷൻ ആയതുകൊണ്ടാവും, മൈത്തി ചോദിച്ച അയാൾ പറയും. ഓക്കെ. ടെൻഷനായോ ഭരതിന്? സാധാരണ ഇങ്ങനെ ടെൻഷൻ വരുമ്പോ അത് മാറാൻ ഭരത് എന്ത് ചെയ്യും? അത് എന്റെ അമ്മേ. ഇതെന്താ ചെറിയ കുട്ടികളെ പോലെ അമ്മ എന്നൊക്കെ? എന്റെ അമ്മയെ കണ്ട. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. തൽക്കാലം ഞാൻ അമ്മയാണെന്ന് കരുതിക്കോ, അപ്പൊ ടെൻഷൻ മാറില്ലേ? അപ്പ മാറില്ല. പിന്നെ അങ്ങനെ വൈബയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഏത് നേരത്താണോ എനിക്ക് അങ്ങനെ തോന്നിയത്? ഓ, നിനക്ക് അങ്ങനെ ഏത് നേരത്തും തോന്നും, അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ടല്ലോ. നീ എന്റെ വാങ്ങിക്കുവേ. മര്യാദക്ക് ചെയ്ത എന്റെ എക്സ്പെരിമെന്റ് കൂടെ കൊളാക്കി. നമുക്ക് പ്രിൻസിപ്പളിനെ ഒന്ന് കണ്ടാലോ? പോയി കണ്ടുകൂട്. സസ്പെൻഷൻ കിട്ടാത്തത് ഭാഗ്യം. ഇനി എന്ത് ചെയ്യും? ചെയ്യാതൊന്നുമില്ല. ഇനി കറക്റ്റ് 1 മന്ത് ഉണ്ട് എക്സാമിന്. അതെങ്കിലും നേരെ പഠിച്ച എന്നാൽ എന്റെ എക്സ്പെരിമെന്റ് എങ്ങനെ പൊട്ടിയത്? കൊള്ളാം കൊള്ളാന്നാ. Thank you.
അങ്ങോട്ടാണല്ലേ. നിനക്ക് ഇവിടെ നേരത്തെ അറിയാമോ? സത്യം പറയടാ, പഴയ ഉമ്മ കൊടുത്ത കലിപ്പോലും തന്നെ. ഇങ്ങോട്ട് തന്നെയേ ഉള്ളു, വിളിച്ചാലും തിരിഞ്ഞോക്കല്ല്. Excuse me? Yes? Hi, I'm Ganga. Hi, I'm Tony. Hi, but... എനിക്ക് സംസാരിക്കേണ്ടത് ഇയാളോട്. നിന്നെയാണെന്ന്. Hi. Hi. I'm Ganga. ഭരത്. മായും രാവൻ കൊമ്പിൽ ചിറകേറി നീ புலர் வேல் மலர் தரு நின் பீலி கண்ணில் மின்னிக் காணும் பொன் தாரா ஜாலம் சிறு தூகியோ நிறமேடும் என்னும் மடவில் படவில் அணையாம் என்னும் தளிர் முகில் குளிர் தொடாம் ஒரு ஸ்வப்னம் காணும் போலே புது சொர்க்கம் சேரும் போலே அருகிலாரும் அழகு சூடி விரியவே ஞானம் பூங்காற்றாய் மேயுந்தோ தூ மின்னல் தூவல் தும்பால் மெல்லே என் பூவல் கனவில் தழுகான் வரும் வார்த்தைகள் மாயும் ராவின் கும்பில் சிறகேறி நீ പുലർത്തയിൽ മരത്തരു എയർപോർട്ടിലേക്കുള്ള ഇല്ല സർ, കൊണ്ടുപോയെന്ന മെസ്സേജ്. നിന്നോട് മലയാളത്തിൽ എന്താ പറഞ്ഞത്? റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സാറിന് അങ്ങോട്ട് പോയേ പറ്റൂ. ഏതവനാണോ നിന്റെ സാറ്, മര്യാദയ്ക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് മാറ്റിയിടുന്ന നിനക്ക് നല്ലത്. മാറ്റാൻ പറ്റില്ല. എന്താ സോമ സാർ, അതുവിന് എവന്റെ ഏതോ സാറിന് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകണം. ആർക്ക്? പുറകിലുണ്ട്, ചെന്നാ മതി. ഓഹോ, ഏതവനാടാ ഇപ്പൊ ഇത്ര അത്യാവശ്യം? എനിക്കാ. അങ്ങോട്ട് പറയേ സാർ, ഒരു മിനിറ്റ്. എന്താ സാറേ, റാംബോയാ? നീ കാര്യം പറ. ഇന്നലെ ഞാൻ ഒരു തുള്ളി ഉറങ്ങിയില്ല. ചന്ദനമഴ സീരിയൽ കണ്ടിട്ടേ. ഓ, ഞാൻ കണ്ടില്ല. എന്തായി? മറ്റേ അമൃതേനെ കാട്ടിക്കൊണ്ടാക്കി. കാട്ടിക്കൊണ്ടാക്കിയ ശീതള്? മറ്റോളാ? മറ്റോളാണല്ലോ കാരണം. വർഷ? ഓ, ഒരു സ്വന്തം മുമ്മക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്തവളാണോ? അയ്യോ, അയ്യോ. ഇനിയിപ്പൊ കാട്ടിന്ന് പുലി കുത്തോ ആന കടിക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല. നീ പറയണ അടുത്ത ആഴ്ചയാവും. ഓ, ഞാൻ കാണഞ്ഞതെന്നായി, അല്ലെങ്കിൽ സങ്കടപ്പെട്ട് ചത്തന്നെ. ഷെഡ്ഡി ഫിനാൻസ്, വേറെ എന്തൊക്കെ പേരിടാണ്ടില്ലേ.
അത് അയാളുടെ അകത്തുണ്ടായിരിക്കും ഈ വിരട്ട്. എന്തിട്ടാണത്? ഇതുപോലത്തെ ഒരു നല്ല കാർ നമുക്ക് വായിക്കണം കേട്ടോ, നന്നായിട്ട് വർക്കൊക്കെ ചെയ്ത്. എന്നിട്ട് നമ്മളൊരു പൊളി വിളിക്കും. ഹായ്, എന്താ സൗണ്ട്? എന്താ നടക്കണ ഇവിടെ? കുട്ടിയാണോ? വീണ്ടും അയാൾ പിച്ചിയോ? പിച്ചി എവിടെ? കയ്യിലാണ്. പിച്ചിട്ടേ ഉള്ളു സാറേ. ഇല്ലേ, അകത്തുണ്ട്. വാടാ. യെസ് പ്ലീസ് കം മീ. ഹലോ. ആ പോയ കാര്യം എന്തായി? കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഭയങ്കര സീന്. അവന്റെ കൈ ഓടിച്ചത് എന്റെ കണക്കിലാണെന്ന് പറഞ്ഞില്ലേ? രണ്ട് പ്രാവശ്യം പറഞ്ഞു ഞങ്ങള്. സബാഷ് സാലാ ഹറാമി. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു? അയ്യോ എന്നെ തള്ളല്ലേ, എന്നെ തള്ളല്ലേ, ഐസ റോയ ഹേക്കാ. എത്ര റുപ്യ കൊട്ടേഷൻ ചോദിച്ചു തമി തുമ്നെ ക്യാ ബോല? ഞാൻ പറഞ്ഞു 10,000 രൂപ. തമി ഉസ്നെ ക്യാ ബോല? അടിക്കാൻ ഏൽപ്പിച്ചാൽ 2 കോടി ചേർന്നെങ്കിൽ 20,000 തരാന്ന് പറഞ്ഞു. എന്തിനാ സോലെ? എന്നിട്ട് അഡ്വാൻസ് എന്നാ ചെയ്യാന്നും പറഞ്ഞു. ആപ്ലോക്ക് അഡ്വാൻസ് ഇല്ലേ? ഏ അങ്ങനെയൊക്കെ ചെയ്യും, അതൊക്കെ മോശമല്ലേ. താങ്ക് യു. ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാ നോക്കല്ലേ, ചിരിച്ചോളി. കഴുവറുടെ മോനെ, ഈ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാർ ബിസിനസ് നടത്തുന്ന ആരാന്ന് അറിയോടാ നിനക്ക്? ആരാ? ഹ്യുണ്ടായി. ആരാ? ഹ്യുണ്ടായി. ഈ ഡിസ്നിയ ആ എന്നെ നീ അങ്ങ് ഉണ്ടാക്കല്ലേ, വെച്ചിട്ട് പോടാ. ഏതാ ഹ്യുണ്ടായി? ഇത് രമേഷ്. ഈ കാർ എന്റെ കാറാ. ആഹാ, മോന്റെ കാറാ. വാ രമേശാ. ഈ കാറ് ഇവിടെ എത്തുന്നത് വരെ നിന്റെ ആയിരുന്നു, പക്ഷെ അതിപ്പോ എന്റെ. സർ പക്ഷേ, അപ്പോ ഈ കാറ് തനിക്ക് ഇതേപോലെ തന്നെ വേണമെങ്കിൽ താൻ എന്റെ ഇത് വാങ്ങണം. ഓണർ ഡിസ്കൗണ്ട് എല്ലാം കഴിച്ചു നോക്കുമ്പോ 10,00,000 രൂപ. നോ ബാർഗെനിങ്. അപ്പൊ ഇത്രയും പെട്ടെന്ന് കാശുമായിട്ട് വന്നില്ലെങ്കിൽ ഈ കാറ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ പാർട്സ് പാർട്സ് ആയിട്ട് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ കാണാം. ആ പിന്നെ പോലീസുകാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ കമ്മീഷൻ ഒന്നും ഞാൻ കൊടുക്കൂല. അവരടാ റാമ്പ്. പോലീസുമായിട്ടോ? ഇപ്പോഴോ? ടിവിടാ. മന്ത്രിയുടെ ജനമുന്നേറ്റ യാത്രയോടനുബന്ധിച്ച് നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണത്തിനിടെയാണ് സംഭവം. ബിസിനസ് പ്രമുഖനായ റാംബോയെ വഴിയിൽ തടഞ്ഞതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി. സമുദ്രകനി പോലീസ് സ്റ്റേഷനിലെ CI പത്മനാഭനും സംഘവുമാണ് റാംബോയെ തടഞ്ഞത്. Shall I book the next flight ticket? Cancel all meetings. What? But David is waiting for you in Mumbai. Ask him to come here. Okay. ഇനി കുറച്ചു ദിവസത്തേക്ക് എല്ലാ മീറ്റിംഗ്സും ഇവിടെ ഫിക്സ് ചെയ്താൽ മതി. ഓക്കേ, ഫൈൻ. ഐ വാണ്ട് ബി ഹിയർ ഫോർ സം ടൈം. സർ ഫോൺ. സ്പീക്കർ. രാമകൃഷ്ണ, നിന്റെ ആ പേര് ഇപ്പൊ നീ തന്നെ മറന്നിട്ടുണ്ടാവും, പക്ഷെ നിനക്ക് മറക്കാൻ പറ്റാത്തൊരു പേരുണ്ട്. തമ്പി. എന്റെ ചേട്ടൻ. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു രാമകൃഷ്ണ, നിന്റെ തകർച്ചയുടെ തുടക്കത്തിന് വേണ്ടി. ഇന്ന് ഞാനത് കണ്ടു. നീ ആരെയെല്ലാം ഭയപ്പെടുത്തി ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയോ, അവരൊക്കെ നിന്നെ നോക്കി ചിരിക്കും. എല്ലാം നശിച്ച് റാംബോയിൽ നിന്ന് നീ വെറും രാമകൃഷ്ണൻ ബോണക്കാടായി മാറും. അന്ന് ഞാൻ വരും നമ്മൾ തമ്മിലുള്ള കണക്ക് തീർക്കാൻ. തനിക്ക് ഈ നടപടി എടുക്കേണ്ടി വന്നതെന്നും CI പത്മനാഭൻ പറഞ്ഞു. ഡിസ്നി, എനിക്ക് അവനെ വേണം. തമ്പിയല്ലേ ഞാൻ ഏറ്റു. അല്ല, ആ പോലീസുകാരൻ പത്മനാഭനായി. അവനെ പറ്റി ഞാൻ അന്വേഷിച്ചു. പടയപ്പ എന്നാ ഇരട്ട പേര്. പണ്ട് പടയപ്പ സിനിമ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിലെ പിള്ളേരെല്ലാം കൂടി എടുത്തിട്ട് ഇടിച്ചു. അങ്ങനെ വീണ വേറെ ഈ പടയപ്പ. ഈ ഇടയ്ക്ക് എവിടെ വന്ന് ചാർജ് എടുത്തത്? തമ്പിയെ പോലെ തന്നെ മുട്ടാൻ വേണ്ടിയൊന്നുമില്ല.
I want to meet him. Anyways. ഇപ്പം നേരിട്ടൊന്നും ചെയ്യാതിരിക്കുന്നതാ നല്ലത്. സംഭവം ചൂടായി നിൽക്കല്ലേ. ഈ ചാനലുകാരുടെ റേഡിയേറ്റർ ഒക്കെ ഒന്ന് തണുക്കട്ടെ. അവൻ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ തന്നെ വന്ന് ചാടും. അപ്പം മുന്നിൽ ആരെങ്കിലും നിർത്തി നമുക്ക് അവനെ അങ്ങ് തീർക്കാം. അപ്പൊ നിന്നെ തന്നെയാണല്ലേ ടിവിയിൽ കാണിച്ചത്? ടിവിയില്ല. കണ്ടില്ലേ? അല്ല, നിന്റെ വൈവ് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നന്നായിരുന്നു. ഫുൾ മാർക്ക് ഉറപ്പല്ലേ? ഇത് തന്നെയാണല്ലോ നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇനി ഫൈനൽ എക്സാമിനെ ഒരു മാസേ ഉള്ളൂ, അത് ഓർമ്മ വേണം. ഇതുപോലെ പെയിന്റ് പണിക്ക് പോയിട്ട് കറങ്ങി നടന്നാലേ. ഓ, അതെല്ലാം ശരിയാക്കാൻ അമ്മേ. പോയി മുഖം കഴുകടാ. ഏതാടാ കൊച്ച്, നിന്റെ കൂടെ പഠിച്ചതാണോ? ഏയ്, വഴിന്ന് കിട്ടിയത്. ഏതായാലും നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ആ ഐശ്വര്യ റായുടെ പേരാണ് ഗംഗ. ഇനി അവൾക്ക് നീ ഉമ്മ വല്ലതും കൊടുത്തോടാ. അതിന്റെ ഒന്ന് ഏയ്, പരിചയമില്ലാത്തവർക്ക് ഉമ്മ കൊടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി. നിർത്തിയാ നിനക്ക് കൊള്ളാം. ഇനി പരിചയമില്ലാത്തവരൊന്നും പോയി പരിചയപ്പെടുന്നൊന്നും വേണ്ട കേട്ടോ. ഇല്ല. എന്താ വേണ്ടേ? എന്നൊന്ന് മാറിക്കെ, ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓഹോ, ഇതെന്താ എല്ലാരും ഒരാളുടെ മുഖം നോക്കി ചെയ്യുന്നത്? ഗംഗയ്ക്ക് എന്റെ മുഖം ഉണ്ടാക്കിക്കൂടെ? ഇയാൾ അന്വേഷിച്ചിരുന്ന ആ മുഖം എന്റെ ആണെന്നല്ലേ എന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ അസൈൻമെന്റാ. ആ ചേട്ടനാ മോഡൽ, ഇയാളൊന്ന് മാറിയേ. ശരി, ഇത് കഴിഞ്ഞ് എന്റെ മുഖം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി തരാവോ? ഒന്ന് ശല്യം ചെയ്യാതെ പോകോ. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ഒരു കാര്യം പറഞ്ഞിട്ട് ചോദിക്കോളാം. എന്താ? അതെ, അന്ന് കുട്ടിയെ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അമ്മ നമ്മളെ ടി വി കണ്ടേ. കുട്ടിക്ക് പിന്നെ എന്നെ നേരത്തെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഇഷ്ടപ്പെട്ടോ? എപ്പോ? എപ്പോഴാ? ഇയാളൊന്നും എന്നെ കുറെ നേരം ആയി നോക്കിയില്ലേ? എന്നെ ഒന്ന് പരിചയപ്പെട്ടിട്ട് തന്റെ മോങ്കൊള്ളാം, ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞില്ലേ? അത് ആ ഒരു അർത്ഥത്തിലല്ല. ഐ ലൈക്ക് യു എന്ന് പറയുന്നത് പിന്നെ വേറെ ഏതർത്ഥത്തില? ഐ ലൈക്ക് യു തനിക്ക് ഒരർത്ഥം മാത്രമേ അറിയൂ. ഐ ലൈക്ക് യു പിന്നെ വേറെ അർത്ഥം പറ. എന്താ ഇത്? രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത്. സൗകര്യമില്ല. എന്നാ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. എടുക്ക്. That means you like me. Oh, you love me. Appa, you like me. Oh, good hell. Thank you. മഴ നുള്ളും തുള്ളികൾ കരളോരം വീഴവേ നിനവാകെ നിൻമുഖം മാത്രമായി പകരാറും സന്ധ്യകൾ കുടയുന്നോ വാനിലായി കുങ്കുമം
ഉണരുകാൻ വരൂ. എല്ലാം കാണാൻ കൊള്ളുന്ന പെമ്പിള്ളാരെ കൂടെ കാണാൻ ഇതുപോലെ വരണം. അവളായിരിക്കും ഇത് മൊത്തം കൊള്ളാക്കുന്നത്. ഇനി അവളില്ലാതെ നേരെ നോക്കി വേണം നമുക്ക് ഇറങ്ങിട്ട നീ വാ. തണൽ വീടാ വഴിയിലും പുഴമീട്ടും പാട്ടിലും കനലോലും നോവുമായി തേടി ഞാൻ മറുവാക്കിൻ കുമ്പിളിൽ നറുപൂന്തേ നീണമായി ഇതിലേ പോരുമോ കടലാടമോളം നീ പെയ്തിറങ്ങുന്നു മനസ്സിൽ താനേ തിരിയാതെ എന്നാളും തമ്മിലൊന്നായി ജന്മമാരോ മലെ പുൽകു പൂവൽ കനവിൽ തഴുകാൻ വരൂ വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർ വെയിൽ മലർത്തരൂ. ഗംഗ ഗംഗ ഒന്ന് നോക്കിയേ, ഗംഗ പറ ഒന്ന് നോക്കിയേ, ആ കപ്പിളിനെ കണ്ടോ? പെട്ടെന്ന് നോക്കാതെ പതുക്കെ. ഓക്കേ, ആ കപ്പിളത്ര പോരല്ലേ? എത്ര പോരാ? അല്ല നമ്മുടെ അത്രയും. അതിന് നമ്മള് കപ്പിളല്ലല്ലോ. അല്ല എന്നാലും നമ്മളത്ര മോശമൊന്നുമല്ലല്ലോ. നിന്റെ ഒരു നമ്പറും എന്റെ അടുത്ത് ഏക്കില്ല മോനെ. ഓക്കെ, എന്നാൽ ഇങ്ങനെ ഒന്നാലോ ചോക്കിയെ, എന്നെ പോലൊരാൾക്ക് ഗംഗയെ പോലൊരു കുട്ടിയെ കിട്ടാൻ എത്രയാ ചാൻസ്? ആക്ച്വലി ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതാ അപ്പൊ എത്രയാ ചാൻസ് പറഞ്ഞോ. ഐ തിങ്ക് ഓക്കെ പത്തിലൊന്ന്. ഐ തിങ്ക് നൂറിലൊന്ന്. ആയിരത്തിലൊന്ന്. പതിനായിരം. ഏ 1 lakh. അപ്പൊ ചാൻസ് ഉണ്ടല്ലേ. ഞാൻ ബസ് ഇറങ്ങി. ആ അതാ വരും. അത് പോകുന്നുള്ള മോനെ ഇതൊന്ന് പൊക്കി തരുവോ? വാ ഒന്ന് സഹായിച്ചേ. മതിയാ. ഓ ശരി. ഗംഗ ഗംഗ ഈ കാര്യം പറഞ്ഞ് എന്റെ പുറകെ ഇനി നടക്കണ്ട പ്ലീസ്. എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു റീസൺ പറ. അത് അച്ഛൻ സമ്മതിക്കൂല. അത് പിന്നീടുള്ള കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. അത് പിന്നീടുള്ള കാര്യമൊന്നല്ല, എനിക്കത് പ്രൈമറി റീസൺ ആണ്. ഓക്കെ, നിന്റെ അച്ഛന്റെ സമ്മതം ഇല്ലാതെ നമുക്ക് കല്യാണം കഴിക്കണ്ട. എന്ന് വെച്ച് പ്രേമിക്കാതിരിക്കാൻ ഒരു റീസൺ അല്ലല്ലോ. അതെ, പക്ഷെ പ്രേമിച്ച് കഴിഞ്ഞ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ? സമ്മതിപ്പിക്കും ഞാൻ, ഇല്ലെങ്കിൽ സമ്മതിക്കുന്നവരെ വെയിറ്റ് ചെയ്യാമല്ലോ. വേറെയും ഒരുപാട് റീസൺ ഉണ്ട്. വേറെന്തോന്ന് പറ. അത് ഒരുപാട് സപ്ലൈ ബാക്കിയുണ്ട്. സപ്ലൈ ഇല്ലാത്ത എഞ്ചിനീയേഴ്സിനെ എന്തിനുള്ള? നീ വേറെ വല്ലതും ഉണ്ടേ പറ. നീ ഒരു തടിയന. അതിനമ്മ പറഞ്ഞ മെലിഞ്ഞു പോയിന്നാണല്ലോ. ആ അതെല്ലാം അമ്മമാരും അങ്ങനെയാ പറയാറുള്ളൂ. അപ്പൊ തടി പറഞ്ഞ അതിന്റെ പ്രശ്നം തീരുവോ? വേറെയും ഒരുപാടുണ്ട്.
ഇഷ്ടമാണെന്ന് പറയുന്നവരെ ഞാൻ എന്നും ഇവിടെ ഒന്ന് നിൽക്കും. അതിനി 10 ദിവസമായാലും 10 വർഷമായാലും അന്ന് എനിക്ക് വയസ്സ് 32 നിനക്ക് 30. മക്കളെ ഇതൊന്ന് ഇറക്കി വെച്ച് തരുവോ? ഒരു സ്വപ്നം കാണും പോലെ, പുതു സ്വർഗം ചേരും പോലെ, അരികിലാരോ അഴക് ചൂടി തിരികവേ ഞാനും പൂങ്കാറ്റയും. മുതലാളിമാര് ബാഗ് വരെ പിടിക്കുക ഈ ഹോട്ടലില്. ഹലോ ഡേവിഡ് ഹിയർ, നിങ്ങളിവിടെ എത്തിയോ? ഓക്കെ ഗുഡ്. സമയമാകുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ബി റെഡി ഫോർ ദാറ്റ്. പൊട്ടണ തോക്കാണത് അമ്പലത്തിന് വെച്ച് വിചാരിച്ച പൊട്ട ഉണ്ട് അതില്. ആണോ? അല്ല, ആളായിരുന്നു പറഞ്ഞോ? ഇല്ല. പിന്നെ വെടിയുള്ളണ്ട ആൾ ഇങ്ങോട്ട് വന്നിട്ട് കൊല്ല് കൊല്ല് എന്ന് പറയോ? ഇത് പൊട്ടം തോക്കം ഞാൻ പറഞ്ഞില്ലേ, അയാൾ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞു. അത് ശരി. ഇതിപ്പോ പേരും ഇല്ല, ഫോട്ടോ ഇല്ല, അഡ്രസ്സും ഇല്ല, പിന്നെ എവിടെ പോയിട്ടാ വെടിയൊക്കെ? എടാ, ഇന്റർനാഷണൽ ഡീലിംഗ്സ് ഒക്കെ ഇങ്ങനെടാ, മെസ്സേജ് വഴിയാണ് എല്ലാ പരിപാടിയും. ഇതിപ്പോ എന്തോ ഭാഗ്യത്തിന് കൊല്ലണ്ട ആള് ബോംബെന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മള് മുമ്പിൽ വന്നോട്ട് നമുക്ക് കൊട്ടേഷൻ കിട്ടി. അതുകൊണ്ടൊക്കെയാണ് ഇത്ര വലിയ കൊട്ടേഷൻ കിട്ടിയത്. ഇതേപോലൊക്കെ ജീവിക്കണ്ടേ? എന്നാ പിന്നെ ഒരു 50 rupees അധികം ചോദിക്കാൻ. അത് ശരിയാണ്, ഇപ്പൊ ആ സമയത്ത് തോന്നുന്നുണ്ട്. നിന്റെ പോക്കറ്റിൽ അടിക്കണത്? എന്റെ പോക്കറ്റിൽ? പിന്നെ എന്റെ പോക്കറ്റിലാ? ആ അയ്യോടാ, സോറി, എന്റെ പോക്കറ്റിലാ. ശരി, ഒന്ന് കാണുള്ള. അയ്യോ, ആ ഡേവിന്റെ ഫ്രണ്ടാ വിളിക്കണ. ഹലോ, കളിത്തോക്കല്ലത് എത്തിയാ? ലിഫ്റ്റില്ല. ഓക്കെ, അയാൾ വന്നിട്ടുണ്ട്. വാ, ആയ് കൊതിയായിട്ട് പോയി വെടി വെക്കാൻ. വാ, വാടാ. ഞാനപ്പോ ഇന്ന് തന്നെ തിരിച്ചു പോവും. ശരി, അപ്പൊ ബോംബെ കാണാം. ഷുവർ. അപ്പൊ പിന്നെ തീർക്കല്ലേ? ഇല്ല ഇല്ല,
നിങ്ങളെ അയച്ചതാരാ? സത്യം പറടാ. ഇവനാണോ? ഞാനോ? ഇവനാണോ എന്ന്. ഈ പന്ന നായന്റെ മോനാണോ? ബാക്കി പൈസ ആരാ തിരി? എന്താ നിങ്ങളുടെ പേര്? ഇവൻ കുമാരി, ഞാൻ പുത്തേരി. സത്യയോട് ഞങ്ങൾക്ക് ആളറിയില്ലായിരുന്നു. ലിഫ്റ്റിൽ കയറിയപ്പോഴാണ് സാറാണെന്ന് അല്ലേ? ഞങ്ങള് വെറുതെ കുത്തരിയുടെ നിൽക്കട്ടെ. ചാക്കരി പോയി, ഞാൻ പറയുന്ന ഒരാളെയും വിളിച്ചോണ്ട് വാ. മീ? യു മീൻ മീ? നോർത്ത് സി ഐ, പേര് പടയപ്പ. സർ, ഞങ്ങൾ രണ്ടുപേരും കൂടി വർക്ക് ചെയ്യണ, ഒറ്റ കേറില്ല അല്ലേ? ശരി, രണ്ടുപേരും വയ്ക്കോ. അല്ല, ഞങ്ങൾ വിളിച്ച അയാൾ വരുമോ? അയാള് വരണം. ആവു ജീവൻ കിട്ടി, രക്ഷപ്പെട്ട് ഇപ്പൊ സ്റ്റേഷനിൽ പോണ്ട, മുങ്ങിയാലോ. അയാള് പറഞ്ഞോലെ ചെയ്തില്ലെങ്കിൽ തേടി വന്ന് നമ്മളെ കൊല്ലും. ഇപ്പൊ കാണിച്ചത് അപ്പ ഉണ്ടാവൂലട്ടാ. ജോരെന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ലേ. ഇത് നല്ലൊരു കുടുക്കാനുള്ള കുടുങ്ങി. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വിളിപ്പിക്കേണ്ട കാര്യം എന്താ? അയാൾക്ക് നേരിട്ട് വിളിച്ചാ പോരെ. അല്ലടാ, അതൊരു പ്ലാനാണ്, അയാളെ തട്ടാനുള്ള പ്ലാൻ. നമ്മൾ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കൊടുക്കുന്നത് നമ്മളായിരിക്കും ഉറപ്പാണല്ലോ. ഡേവിഡ് ആണിച്ചില്ലേ, അതേ പ്ലാൻ. അല്ല, എന്നാ പിന്നെ ഡേവിഡിന്റെ കാലുവാരിമാരി റാംബോന്റെ കാലുവാരി പോലീസിന്റെ ബാങ്ക് കൂടി എങ്ങനെ ഉണ്ടാവും? റാംബോക്ക് ഇവിടെ പോലീസുകാരൻ കട്ടി പിടിവരണ്ടേ. നമ്മളിപ്പോ പോലീസിന്റെ ബാങ്ക് കൂടിയാലും വിശ്വസിക്കാൻ കൊള്ളില്ല. പോലീസുകാർ കള്ളന്മാരാണ്, കൊള്ളില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യ? നോക്കാം വാ. പിന്നെ രണ്ടാൾ കൂടിയാണ് കേറി ചെല്ലണ്ട. പിന്നെ ഞാൻ പോവാ. നീ പോണെന്തിനാണ്? നീ പോയിട്ട് വേണമെങ്കിൽ അലമ്പാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കാം. ഞാൻ പോയിട്ട് നൈസായിട്ട് വിളിച്ചിട്ടില്ല. നീ ഇവിടെ ഹലോ. ഏ, ഇതെന്താണത്? ഉറക്കശാല. എല്ലാരും സ്ലീപ്പിംഗ് ആണല്ലോ. ചേട്ടാ, ദേ സാർ, എന്തോ പറയുന്ന, എന്തോ പറയുന്നുണ്ട് കേട്ടോ. വേണ്ടേ? ഏ, ഓക്കെ സാർ, ഓവർ ഓവർ. വിളിച്ചിട്ടുണ്ട്. സാർ, കുയ് സാർ, 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 ഓ ഓർക്കോ സാർ, ഈ പടയപ്പ. എന്തോ പൊട്ട സൗണ്ട് ആകത്ത്, എന്താ അറിയില്ല. കിട്ടാനുള്ള കിട്ടിയല്ലോ. ഹലോ കുമാരി, പടയപ്പ അയാളെ പത്മനാഭൻ.
നേരത്തെ പറഞ്ഞു തല്ല ഒഴിവാക്കാറുന്നില്ല സാർ. ഈ പത്മനാഭ സാർ, പത്മനാഭ സാർ അങ്ങ് പടിഞ്ഞാറക്കോട്ടെ? അതെ അതെ സാർ. എന്റെ അമ്മമ്മേടെ പടയപ്പ. എന്തുവാടാ കാര്യം? എന്തേ എന്തുവാ കാര്യം? ആ സാറിനെ വിളിച്ചോണ്ടെല്ലാം പറഞ്ഞു. വിളിച്ചോട്ടെല്ലാം പറഞ്ഞ ആര്? റാംബോ. ആര്? റാംബോ. പക്ഷേ ആ സാറിനെയും കൊണ്ട് ഞാൻ അവിടുന്ന് പോകും. ഇതൊരു പേടിച്ച മൂന്നാൾ പോവില്ലേ? അത് കുഴപ്പമില്ല, പോലീസ് ആനല്ലേ. ട്രിപ്പിൾ സോ വെളിയില് വേറൊരുത്തം കൂടെ ഉണ്ട്. സാറേ, ഞാൻ അന്നേ പറഞ്ഞില്ല ഇത് വലിയ പ്രശ്നമാവുന്ന. അവന്മാർ റാംബോട് ആൾക്കാരാ. ഒരു കാര്യം ചെയ്, സാർ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് വിട്ടോ, യവന്മാരെ ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ എന്നിട്ട് വേണം പണി എനിക്ക് കിട്ടാൻ. ഇതാ പടയപ്പ. മാറി, ഞാൻ മുന്നിട്ടേറാം. ഇടിച്ചു പോന്നു, ഞാൻ അങ്ങോട്ടാ പോണി. ഇളവൻ രാവിലെ തുടങ്ങി. ആരാ പടയപ്പയ്ക്ക് കക്കൂൽ കൊടുക്കാൻ വന്നേണ? പടയപ്പയ്ക്ക് കക്കൂൽ കൊടുക്കാൻ വന്നാണെങ്കി ഇങ്ങനേരി തല്ലാണോ? തല്ലാണെങ്കി നേരിട്ട് കൊടുത്തേരും. എന്റെ കുപ്പിയിലാണ് അവന്റെ കണ്ണ്. എടാ പടയ പോടി, ഈ അപ്പുറത്ത് കൂടി വാ. അനിയാ കൊടുക്കുമ്പോ രണ്ടെണ്ണം എന്റെ വക ചേർത്ത് കൊടുത്തേനെ. സൂര്യനും തൊഴുതിടും പണിതിടും താഴികക്കുടം ഒഴുകിടും ചുഴികളിൽ നീന്തിരുന്നവൻ പ്രധാന പത്തി പലഹമുണരു വരട് വരട് ജാങ്കോ ആരാണുവെതിരെ നിന്ന തിരകളും തിരുമവിടെ ഉടനെ അലയുമീ വഴികളിൽ മുകിലെ നിന്നലായവൻ മിഴികളിൽ കനലുമ
ഒരുമാതിരി ഷാജി കാലസ് പടം പോലെ തുടങ്ങിയാൽ ഇപ്പൊ ഒരു പ്രിയദർശൻ സിനിമ പോലെ ആയിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണല്ല. അയാള് ചാത്തറുണ്ടാവോ? ഞാൻ ഇന്ന് പോയി അന്വേഷിച്ചാലോ? ആ ഇനി അങ്ങോട്ടേല്ലേ, നമ്മളൊന്നും അറിഞ്ഞറില്ല. അങ്ങനെ നാ മതി. ചത്തില്ല അയാളുമ്പോ അന്വേഷിച്ചു വരുമോ? അയാളും വരും, പോലീസും വരും, ഉറപ്പാണ്. അത് പോട്ടെ, എന്നിട്ടിപ്പോ അവൻ എവിടെ ഉണ്ട്? നോ ഐഡിയ സർ, ഒരു ഹോസ്പിറ്റലിൽ എത്തിയതായിട്ട് റിപ്പോർട്ടില്ല. എന്നാലും ഒരാളെ ഉമ്മ വെച്ചൊക്കെ അപായപ്പെടുത്താൻ പറ്റുമോ? സർ, സി എ സാർ പറഞ്ഞത് സത്യമാണ്. ദൃക്സാക്ഷികളുണ്ട്. ദൃക്സാക്ഷികൾ എവിടെ ഉണ്ട്? അല്ല, മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർ. എന്നിട്ടാ പയ്യൻ? ആ പയ്യൻ ആരാണെന്ന് അറിയില്ല സർ. ഞാൻ പറയാം സർ. സർ, ആ പയ്യൻ ആരാണെന്ന് അറിയില്ല സർ. താനൊക്കെ പിന്നെ എവിടത്തെ എടോ? തന്നെ പിന്തുടർന്ന അവന്മാരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും അറിയോ തനിക്ക്? ഇല്ല സർ, അതും അറിയില്ല. പക്ഷെ ഇനി അവരെ കണ്ടാ എനിക്ക് തിരിച്ചറിയാം. കണ്ടാ തിരിച്ചറിയാം. ഇനിയിപ്പോ അവന്മാര് ഡെയിലി രാവിലെ തന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഫാഷൻ പരേഡ് നടത്തും. തിരിച്ചറിയും, തിരിച്ചറിയും എന്ന് പറഞ്ഞ മണ്ടൻ, മരമണ്ടൻ. സർ, റാംബു ഇപ്പൊ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. ഇൻ കേസ് ജീവനോടെ ഉണ്ടെങ്കിൽ അയാൾ ഈ പയ്യനെ തേടി എത്തുമെന്ന് ഉറപ്പാ. ആ പയ്യനെ ട്രാക്ക് ചെയ്യാൻ പറ്റിയ റാംബോയെ തെളിവോടുകൂടി പിടിക്കുകയും ചെയ്യാം. അവനെ ഒതുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ കൊട്ടേഷൻ പിള്ളേരെയും ആ പയ്യനെയും എത്രയും പെട്ടെന്ന് തപ്പിയെടുത്തോളാം. എന്തായാലും താനൊന്ന് മൂവ് ചെയ്ത് നോക്ക്. ആ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് കുറച്ച് പിള്ളേരെ കൂടെ വിളിച്ചോ. ഓക്കെ സർ. എന്നാലും ഉമ്മ വെച്ചൊക്കെ ഒരാളെ ഇങ്ങനെ. യൂറിൻ ബ്ലാഡ് ബുള്ളറ്റ് കൊണ്ട് തകർന്നിട്ടുണ്ട്. സോ ഹി കാനോട്ട് കൺട്രോൾ ഹിസ് യൂറിൻ. അത് പോയിക്കൊണ്ടേയിരിക്കും. ഒരു യൂറിൻ ബാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാ എവിടെ പോയാലും ഹി വിൽ ഹാവ് ടു ക്യാരി ദ യൂറിൻ ബാഗ് വിത്ത് ഹിം. അയ്യേ, മൂത്രസഞ്ചിയും പിടിച്ച് എല്ലായിടത്തും പോവാന്ന് പറഞ്ഞ ഈ കണ്ടീഷൻ എപ്പോഴാണ് ശരിയാവുന്നത്? ഇമ്മീഡിയറ്റ് ആയി ഒരു കംപ്ലീറ്റ് ക്വയറി കേസ് സാധ്യമല്ല. യൂറിനേറ്റ് ചെയ്യാമെന്നല്ലാതെ ഈ അവയവം കൊണ്ട് മറ്റൊന്നും നടക്കില്ല. സാർ, പെട്ടെന്ന് അനങ്ങാനോ ഇളകാനോ പാടില്ല. യാതൊരു കാരണവശാലും സ്ട്രെയിൻ എടുക്കരുത്. ബ്ലീഡിംഗ് ഉണ്ടാവും, ഇൻഫെക്ഷൻ വന്നാൽ പഴുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മുറിച്ച് കളയേ നിവൃത്തിയുള്ളൂ. സാർ, പ്ലീസ് സാർ. Can we take him abroad for some advanced treatment? Yes, maybe. But by flight, സാറിന് ഈ കണ്ടീഷനിൽ ട്രാവൽ ചെയ്യാൻ സാധ്യമല്ല. എയർ പ്രഷർ ഉണ്ടായാൽ ബ്ലീഡിംഗ് ഉണ്ടാവും. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. I need some water. No, you're not supposed to drink now. പുള്ളി ഇപ്പൊ മെന്റലി ആൻഡ് ഫിസിക്കലി തളർന്ന അവസ്ഥയിലാണ്. സോ സ്ട്രെയിൻ എടുത്താൽ മാനസിക നില വരെ തകരാം. പിന്നെ വിയേഡായ കാര്യങ്ങളാവും ചെയ്യുക. അല്ലെങ്കിൽ അയാൾ ഒരു അല്പം എക്സെൻട്രിക്ക്. ഓ, then we have to be very careful.
എനിക്ക് അവനെ വേണം. സർ തമ്പി പടയപ്പ പിന്നെ എന്നെ ഉമ്മ വെച്ച ആ നായിന്റെ മോനെ. ഹലോ ഗംഗേ, എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ഒരു മതിലേ അടി കിടക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഗംഗേ അമ്മ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോ വരാവേ. ഗംഗേ ഇപ്പൊ പോണ്ട. പോണ്ടെന്നല്ലേ പറഞ്ഞേ? ആഹാ, ഇന്ന് നല്ല ഫോമിലാണല്ലോ. എനിക്കൊരു ഉമ്മ വേണം. അയ്യടാ, ഫോണിലൂടെ ആർക്ക് വേണം? നേരിട്ടതാ. ശരി, ഇങ്ങു വാ, തരാം. ഞാൻ എപ്പോഴേ എത്തി, നീ ഒന്ന് ഡോറ് തുറ. എന്താ? തുറ. എവിടെ? നീ എവിടെയാ? പുറത്ത്. പുറത്തോ? എവിടെ? മതിലിന്റെ മുകളില്. മതിലിന്റെ മുകളിലോ? ബാൽക്കണിയുടെ ഇപ്പുറത്തതാ. എവിടെയാ? നീ ആദ്യം ബാൽക്കണി. ഇപ്പൊ കണ്ട. Where is my umma? നീ പോവാൻ ആരെങ്കിലും കാണും. നീ എന്ത് പറഞ്ഞാലും ഞാൻ ഉമ്മ കിട്ടാതെ പോവില്ല. ആരോ താഴെയിട്ട് പൊട്ടിച്ചു. ഇനി വല്ല കള്ളന്മാരും? എന്റെ വീട്ടുകാരൻ തരുള്ള കള്ളനോ? ഭരത്! ഭരത്!
എന്താ ഇവിടെ? എവിടെ? എന്റെ വീട്ടില്. എടാ പൊട്ടോ, ഇത് എന്റെ വീടാ. അയ്യോ, ഞാനെന്താ? ഞാനെന്താ ഇവിടെ? അത് ശരി, അപ്പൊ നിനക്കൊന്ന് ഓർമ്മയില്ലേ? ഇങ്ങോട്ട് നീ വാ, നമുക്ക് നോക്കാം. ഓ, ഇന്ന് നേരത്തെയാണല്ലോ. അങ്കിൾ ഗംഗയ്ക്ക് ബുക്ക് കൊടുക്കാൻ വന്നതാ. ആണോ? ആ, എന്നാ വാങ്ങിച്ചോ. എന്താ അത്? ഒന്നുമില്ല. എടോ, തന്നെയൊക്കെ ഈ ജോലി ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. റാംബോയ്ക്കെതിരെയുള്ള ഏക തെളിവാവന്മാര്, എത്രയും വേഗം അവനെ ആ പയ്യന്മാരെ കണ്ടുപിടിക്കണം. അയാളെ പറ്റി എങ്കിലും എന്തെങ്കിലും വിവരം കിട്ടിയോടോ? ഇല്ല സർ. താൻ പിന്നെ എന്തുവാടോ ഇത്രയും ദിവസം കൊണ്ട് അന്വേഷിച്ചത്? റാംബോയെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ കേസുമായി ബന്ധപ്പെടുത്താവുന്ന മറ്റു ചില ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സർ. എന്ത് ഡീറ്റെയിൽസ്? സിറ്റിയിലെ പല ഭാഗങ്ങളിൽ നിന്നായി 18-നും 22-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ആൺകുട്ടികൾ മിസ്സിംഗ് ആയതായി റിപ്പോർട്ടുണ്ട് സർ. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ റാംബോ ആകാനാണ് ചാൻസ്. മനസ്സിലായില്ല സർ. അയാൾക്കും ആ പയ്യനെ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവണം ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അയാൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയവരെ ഇയാൾ എന്ത് ചെയ്തു? നോ ക്ലൂ സർ. പറഞ്ഞു കേട്ടിടത്തോളം ഇയാൾ ആളൊരു സൈക്കോ ആണ്. എപ്പോ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. And you, Munoto, come here, come here. Rest out. You come here. നിനക്ക് കെട്ടിപ്പിടിക്കാൻ അറിയാമോ? കെട്ടിപ്പിടിക്കാൻ അറിയാമോ? അറിയാം സർ. പ്ലീസ് പ്ലീസ്. കെട്ടിപ്പിടിക്കാൻ അറിയാം.
ഉമ്മ വെക്കാനറിയാവോ? ഏ, ഉമ്മ വെക്കാനറിയാവോ എന്ന്? അറിയാ. കിസ് മീ. You come here. Come here. കരച്ചില് നിർത്തടാ. കരഞ്ഞ കൊന്നുകളയും പട്ടി. Kiss me. Out. റാംബോയുടെ വളർച്ചയുടെ അത്രയും പോലും പ്രായമില്ലാത്ത ഒരു പീറ ചെക്കൻ അവനെ പോലും കണ്ടുപിടിക്കാൻ പറ്റി, പിന്നെ നീ എന്തിനാ? സർ പ്ലീസ് സർ. സാർ, സാർ അന്വേഷിക്കുന്ന പോലത്തെ ഒരാളെ എനിക്കറിയാന്ന് തോന്നുന്നേ. ഈശ്വര, അടുത്തടി. അല്ല, നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെ എനിക്കറിയാം. പ്ലീസ് സാർ. എടാ, ഒരു ഐഡിയ. എന്ത്? റാംബോക്കെ നമ്മളാ ചെക്കനെ പിടിച്ചുകൊടുത്താലോ? പിടിച്ചുകൊടുത്താ റാംബോ നമ്മളെ വെറുതെ വിടൂലേ? ഏ, റാംബോ നമ്മള് വെറുതെ വിടും, പക്ഷെ ആ പടയപ്പ അയാൾ നമ്മളെ കൊല്ലു ഉറപ്പാ. വേറൊരു ഐഡിയ. ഇനി വേണ്ട, പറയട്ടെ, ചെലപ്പോ നേരെയായാലോ. എന്നാ പറ. എടാ, പടയപ്പയ്ക്ക് റാംബോനെ കാണിച്ചു കൊടുത്താലോ? കാണിച്ചു കൊടുത്താ? കാണിച്ചു കൊടുത്താ ഓരോ മുതൽ തീരുമാനാവൂലേ? തീരുമാനമായില്ലെങ്കില് നമ്മളെ കാര്യത്തിൽ തീരുമാനാവും. ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് ആ പയ്യനെ അന്വേഷിച്ചാലേ? ഞാൻ നേരത്തെ പറഞ്ഞു. അത് നേരത്തെ അല്ലേ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും രണ്ട് വഴിക്ക് അന്വേഷിക്കാം, ഒരുമിച്ച് നിന്നിട്ട് കാര്യമില്ല. ഏഹ്, അപ്പൊ നീ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നടക്കാൻ പറ്റില്ല, കിട്ടി ഉടനെ വിളിച്ചു പറയണം. ഉറപ്പല്ലേ? ഞാൻ വിളിച്ചു പറയും. ഈ വിളിച്ചു പറയണം. കണ്ടുപിടിക്കണോട്ടാ? ശരി. എന്ത് കഷ്ടപ്പാടിനോ? അതെ, എടാ നിന്നെ വന്നേ. എന്തേ ഐഡിയ മാറ്റണ്ട? ചെറിയൊരു മാറ്റമുണ്ട്. നീ ഇതിലെ പോയിക്കോ, ഞാൻ അതിലെ പോവാ. അതെ, ഇതിന് കൊറേ നടക്കാണ്ട്. വിളിച്ചു പറയണോ കേട്ടെ, കിട്ടി ഉടനെ. ഏ കേട്ടാ, തെണ്ടി.
അടിച്ചല്ലേ. ഈ ചേട്ടനെയാണ് ഉമ്മ വെക്കേണ്ടത്. ഇതൊരൊന്നൊന്നര ഉമ്മയിലൊന്നും നിക്കില്ലല്ലോ. അളിയ, അളിയ, ഞാ അളിയ, നിനക്ക് എന്ത് പറ്റിയടാ അമ്മേ? ആ ഇതെന്ത് പറ്റിയത് അവന്? ആ വന്ന സമയം മുതൽ കുന്തം വിഴിഞ്ഞത് പോലുള്ള ഇരിപ്പാ. നീ തന്നെ അവനോട് ചോദിക്ക് എന്താ പറ്റിയെന്ന്. എടാ, നീ ആരടുത്തും പറയില്ലെങ്കി ഞാൻ പറയാം. ഇല്ല, നീ പറയടാ. പണക്കാരനായിട്ടുള്ള ഒരു ഗേ എന്നെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഉമ്മ വെപ്പിച്ചതാ. ഉമ്മ വെച്ചാ? എന്നിട്ട്? ആ അയാൾക്ക് എന്റെ ഉമ്മ ഇഷ്ടപ്പെട്ടില്ല. പാവമല്ലേന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ കോമളനെ കൊണ്ടുപോയി കൊടുത്തു. അതിന് കിട്ടിയതാ. ഹായ്, എന്താ ഒരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞേ. Is it a good news or a bad one? സാധാരണ ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. പക്ഷേ നമുക്കിതൊരു ബാഡ് ന്യൂസ് ആണ്. അതെന്ത് ന്യൂസ്? I think. Yes, you think? I think I'm... What do you think? I think I'm pregnant. Huh? Congrats, sir. Huh? എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് വെച്ച് പ്രഗ്നന്റ് ഒന്നും ആവില്ല. ഇല്ല, എനിക്ക് ആകെ പേടിയാവുന്നു.
നീ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ ആലോചിക്കട്ടെ. എന്താ കുഞ്ഞിന് പേരാലോചിക്ക, ഒരൊറ്റ കീറും എണീച്ച് പോടോന്നു. ഇവൻ എന്തുവാടേ? നീ ഇതെങ്ങനെ ഉറപ്പാക്കി? രണ്ടു ദിവസമായിട്ട് വോമിറ്റിംഗ് ഉണ്ട്. അത് വേറെ വല്ലതും ആയിരിക്കും. മാത്രല്ല എന്റെ വയറും കൂടി വരുന്നു. നിനക്ക് ഇവിടെ തോന്നുവാ ഇതൊക്കെ? അല്ല ശരിക്കും കൂടുവാ. അപ്പോഴേക്കും നീ ഉറപ്പിച്ചോ? ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ഇതത് തന്നെ ഉറപ്പാ. അതിനെന്ന് അങ്ങനെ ഒന്നും. കൺഗ്രാജുലേഷൻ സർ, ഇറ്റ്സ് അവർ കോംപ്ലിമെന്ററി ഫോർ യുവർ സ്പെഷ്യൽ ഒക്കേഷൻ. താങ്ക് യു സർ. എനിക്കിങ്ങനെ ശരീരടങ്ങി നടക്കാൻ പാടില്ല. ഐ'm carrying. ഓ എന്റെ പൊന്നു ഗംഗ, വീണ്ടും ഇത് പറഞ്ഞ എന്നെ പേടിപ്പിക്കാതെ. പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം ഞാൻ വേറെ ആരോട് പറയണ്ട? നമുക്ക് വല്ല ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാം. അതൊന്നും വേണ്ട. ആ വേണ്ട. പിന്നെ നീ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാണോ? നോ വേ. ആ അതാ പറഞ്ഞേ, നമുക്ക് ആദ്യം ഇതൊന്ന് കൺഫേം ചെയ്യാം, എന്നിട്ട് മതി ബാക്കി. അതുവരെ നീ ഒന്ന് സമാധാനിക്കുക. തൽക്കാലം നീ ഇതാരോടും ഇപ്പൊ പറയണ്ട. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അന്നാ ഉമ്മ എല്ലാത്തിനും കാരണം. എന്നെ മര്യാദക്ക് വീട്ടിക്കൊണ്ടേ വിട്ടോ. ഓട്ടോ പിടിച്ചു പോയ പോരെ? അത് ആദ്യത്തെ 3 മാസം ഓട്ടോയിലൊന്നും കേറിക്കൂടാന്നാ. ഇവള് കൊച്ചിനെ കൊണ്ട് പോരൂ. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഒറ്റ ചവിട്ടു ചെന്നാണല്ലോ. നിനക്കത് കാര്യം പറഞ്ഞു തരുന്നേ. ഞാൻ മൊബൈലിൽ പ്രെഗ്നൻസി ആപ്പ് ഡൗൺലോഡ്. ഉമ്മ വെച്ചോ പോരാ, ഫോണ് പറഞ്ഞു പൊട്ടിച്ച്. ഇവന്നിട്ട് പോയത് ചേട്ടാ. ഞാനോ? ചേട്ടന് ഫോണും തരാവോ, ഒരു കോൾ ചെയ്യാനാ. താങ്ക് യു. എന്നെ ഒറ്റക്കാക്കിട്ട് മുങ്ങാന്ന് കരുതണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലല്ലോ ഇതൊന്നും. അപ്പൊ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. എന്നെ കല്യാണം കഴിക്കാന്ന് പറയുന്ന വരെ ഞാൻ ഇവിടെ നിൽക്കും. അതിനി 10 ദിവസമായാലും 10 വർഷമായാലും. അപ്പൊ നിനക്ക് വയസ്സ് 32, എനിക്ക് വയസ്സ് 30, നമ്മുടെ കുഞ്ഞിന് വയസ്സ് 9. ഓർത്തോ. താങ്ക് യു. പോട്ടെ. ഹലോ, ആ ഇമ്രാഷിന്റെ നമ്പർ കിട്ടി. പോലീസോ? ഏത് പോലീസ്? സാറേ, അവ ഫോൺ കട്ട് ചെയ്ത്. ഓഹോ, മുങ്ങിയെന്നാ തോന്നുന്നത്. നമുക്കിനി യവനെ കൊണ്ട് തന്നെ എല്ലാം പറയിപ്പിക്കാം. ഹലോ സാറേ, പ്ലീസ്, നിങ്ങൾ അവനൊന്നും ചെയ്യല്ലേ. എന്നാ പിന്നെ മോൻ നേരെ ഇങ്ങി പോന്നേക്ക്, ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാം. എന്താ സാറേ കേസ്? അയ്യോ, ആ കേസ് എന്താണെന്ന് അറിഞ്ഞാലേ സാർ ഇങ്ങോട്ട് വരത്തുള്ളോ. സാറേ, നിങ്ങൾ ആ പത്മനാഭ സാറിന് ഒന്ന് ഫോണ് കൊടുക്ക. സാറേ, അവന് സാറിനോട് എന്തോ സംസാരിക്കണോന്ന്. എന്റെ അടുത്ത്? ഹലോ സാർ, ഞങ്ങളല്ല സാറെ കൊല്ലാൻ നോക്കി. ആ റേംബോണ്? ആ അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ വന്നിട്ട് തീരുമാനിക്കാം. സാറേ, നിങ്ങൾ ഓനെ വെറുതെ വിടി. റേംബോ എവിടെയുള്ള ഞാൻ കാണിച്ചുതരാം നിങ്ങക്ക്. ആ നീ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, നേരെ വന്നാൽ മതി.
അവൻ പിന്നെയും കട്ട് ചെയ്തു. എന്നാ പിന്നെ നമുക്ക് ഇനി അവന് ഉരുട്ടാ സാഗെ പ്രശ്നമല്ലോ. ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. പുറത്തിറങ്ങടാ, പുറത്തിറങ്ങി. ആരാ നീ? നീ ആരോടാ കളിക്കുന്ന പറയൂ? ഈ സൗത്ത് ഇന്ത്യയിലെ തന്നെ സൗത്ത് ഇന്ത്യ താക്കോലുണ്ടോ? നേരത്തെ നെഞ്ഞത്ത് കൂടി കയറുന്നുണ്ടായി. അതല്ല മുക്കര വീട്. ഹലോ, നിങ്ങളെ മോനെ ഞാൻ പൊക്കാൻ പോവാ. മോനെ വേണമെങ്കിലും നിങ്ങൾ ആദ്യം കുമാരനെ വിടി, ഞങ്ങളെ പേരുള്ള കേസ് ഒഴിവാക്കണം. എന്റെ മോൻ അവൻ കുഞ്ഞാ, അവനെ നീ എന്തെങ്കിലും ചെയ്താൽ ഇവനെ ഞാൻ വച്ചേക്കില്ല. ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ, ഒരു പാലും കുപ്പി വാങ്ങണ്ടേ? പോണ വഴിക്ക് വാങ്ങാം. കിഡ്നാപ്പിൽ ഇന്നെ കാഴ്ചവെക്ക ലോകത്താരില്ല. ഇന്നോനെ ഞാൻ പൊക്കിയിരിക്കും. പടയപ്പ സാറിന്റെ എന്താ ഒരു സാറായിട്ട് ഉരുണ്ടു പോയത്? മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. അയ്യോ, ആരാ? എന്താ ലേശം വെള്ളം തിരി. വീട്ടിനകത്ത് കയറി വന്നോ വെള്ളം ചോദിക്കുന്നത്? എന്താണ് പുറത്ത്? ഞാൻ പോയിക്കോളാ. എനിക്ക് തല ചുറ്റി തിണീക്കാൻ കഴിയില്ല. ലേശം വെള്ളം തരി. ലേശം വെള്ളം തരി. നിങ്ങളിത് എന്താണ്? ഇത് ഒരു വീട്ടിൽ വന്നാ വെള്ളം കൊടുക്കൂല. ആടി എന്തായി? ഞാനെന്റെ വയറ് നോക്കുവായിരുന്നു. നിനക്ക് ഇത് തന്നെ പണി? എനിക്ക് പേടിയാവുന്നു, എന്റെ വയറാകെ പിന്നെയും കൂടിയെന്നാ തോന്നുന്നേ. ഓ പിന്നെ രണ്ടു ദിവസം കൊണ്ടൊന്നും വയറൊന്നും കൂടില്ല. നിനക്ക് വെറുതെ തോന്നുന്നു. ഇല്ല ഇല്ല, ശരിക്കും പ്രെഗ്നന്റ് ആയി. ഓ, കരയാൻ വേണ്ടി പറഞ്ഞതല്ല. നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ വേറെ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. എനിക്കിനി പെഗ് തരൂല്ല എന്ന് പറയാൻ ഇവൻ ആരാണ്? കുടിച്ചാലെങ്കിലും മൂത്രം പോയി. പടയപ്പ അറിയാമോ എന്ന്? അവൻ പേര് പടയപ്പൻ. ഞാൻ അവന്റെ മാമനാരി. എന്റെ മരുമോനാണ് അവൻ. മൈ സണ്ണില്ല, മൈ സണ്ണില്ല. നിന്നെ എല്ലാത്തിനെയും ഞാൻ അകത്താക്കും. ഈ ബാറ് ഞാൻ അവനെ കൊണ്ട് റേഡി ചെയ്യിപ്പിക്കും. ബിയർ പാർലറെന്ന് ബോർഡ് വെച്ചിട്ട് ലിക്കർ വിളമ്പുന്നു. പെഗ് പെഗ് പടയപ്പ സാറേ, നിങ്ങളെ മോനെ ഞാൻ വെറുതെ വിട്ടിട്ടുണ്ട്. പാവം കുട്ടിയല്ലേ. പക്ഷെ നിങ്ങളെ അമ്മോനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. ഇപ്പൊ സമയം 12 മണി. ഒരു മണിയാകുമ്പോ കുമാരീനെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയാക്കാം. 2 മണിയാകുമ്പോ അമ്മാവൻ ജീവനോടെ നിങ്ങളെ വീട്ടിലെത്തും. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയില്ല. അമ്മാവനെ കൂടി ചവിട്ടി കൂട്ടികൾ ഞാൻ പറഞ്ഞു നോക്കിയാ. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതാ. മൂത്രം കൊണ്ടുവാടാ. നമ്മളെ അമ്മാവൻ ഒരു പൈന്റ് കൊടുക്കടാ. ഈ ബാറിൽ അങ്ങനെ ആരും കുടിക്കാതൊക്കെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇനി ഒരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ കെട്ടിച്ചു തന്നെ. ഈ പ്രായത്തിൽ ഞാൻ നടക്കുവോ? വെയിറ്റ് ചെയ്യോ, ശ്രമിക്കാം. കൊടുക്കു കൊടുക്ക്, കൊണ്ടുവാടാ. ബിയർ അടിക്കുന്നതിന്റെ കാട്ടി കിക്കൊണ്ടളിയാ ഈ ബിയർ കുപ്പി കൊണ്ടുള്ള ഒരടിക്ക്. ആ കെട്ടി ഇതുവരെ വിട്ടിട്ടില്ല. നീ വലിച്ചോണ്ടിരിക്കാതെ വല്ല വഴിയുണ്ടേ പറടാ. വഴിയൊക്കെ ഞാൻ പറയാം, പക്ഷെ നീ സത്യം പറയണം. എന്ത്? അന്ന് വല്ല നടന്ന എടപ്പും അന്ന് വല്ല പരിപാടി നടന്നാന്ന്? ആ
എനിക്കങ്ങ് ഓർമ്മയില്ല. ഞാൻ നല്ല ഫിറ്റായിരുന്നു. ഒരു ഉമ്മ കൊടുത്ത് ഓർമ്മയുള്ളു. പിന്നെ ഒരു ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞ് ഇതൊന്നും ആവൂല. നീ അത് വിട്. പോടാ പുല്ലേ, നിന്നോട് ചോദിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. ഓ അളിയ, ഒരു ഹെൽപ്പ്. ഞാൻ അവളുടെ മതിലേ അടിയടാ. അതൊക്കെ മേലെ അതൊക്കെ മേലെ എന്നൊക്കെയാ അവള് പറയുന്നേ. വല്ല വഴിയുണ്ടേ പറഞ്ഞ അളിയ. അളിയ, മറ്റേ ഐ പി എൽ വാങ്ങിച്ചാ കഴിച്ചാ മതി. അതിന്റെയൊക്കെ സമയം കഴിഞ്ഞടാ. വേറെ വല്ല ഓപ്ഷനും? അതെ, പപ്പായാണ് ബെസ്റ്റ്. കരിപ്പട്ടിയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതെങ്ങനെ ഒപ്പിച്ചളിയ? പറ പറ, ഡീറ്റെയിൽ ആയിട്ട് പറ. നീ സേഫ്റ്റി ഒന്നും യൂസ് ചെയ്തില്ല. കൺഗ്രാറ്റുലേഷൻസ് അളിയ. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, വയാഗ്ര ബെസ്റ്റ്. എന്തനുഭവം? റമോ അളിയ, എണീച്ച് പോടെ. എടാ, നീ ആദ്യം ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ച സംഗതി ശരിയാണെന്ന് കൺഫേം ചെയ്. എന്നിട്ട് മതി നാട്ടുകാരെയൊക്കെ വിളിച്ച് അറിയിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാലോ? ഹലോ. ആ, ഞങ്ങളെത്തി. ഫോൺ ഇവിടെ ഇറക്കിയിട്ടിട്ട് നിങ്ങൾ പോയിക്കോളി. ഒരു മണിക്കൂർ കൊണ്ട് അമ്മാവ് വീട്ടിലെത്തും. ഫോണൊന്ന് കുമാരിക്ക് ഒഴുകി. ആ ശരി. ഹലോ. എടാ, ഞാൻ ഇവിടെ സ്ഥിരം പാർലുണ്ട്. ഇ ഇങ്ങോട്ട് വാ, പടയപ്പ പോയിട്ട് കേട്ടോ. ബൈ സർ. താങ്ക് യു. കുമാരി, എടാ ഈ കാണുന്ന പടയപ്പേന്റെ അമ്മാവന്, ഇയാൾ നമ്മൾ കിഡ്നാപ്പ് ചെയ്തവര് ഇയാൾക്കറിയില്ല. ഞാനൊരു വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ സ്ഥലം വിടണോ? അതൊക്കെ പറഞ്ഞു. എന്താ ഇക്കോട്ട് നോക്കണ്ട, ഒരാൾ വരുന്നുണ്ട്. നോക്കല്ല നോക്കല്ല. എന്റെ കൈ രണ്ടും തള്ളിയൊടിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? സഞ്ജീവ് കുമാർ, നമുക്ക് പോവാം. വാട് വാട് വാട്. പോക്ക് മാമന്റെ ഒപ്പ ഓർഡർ മക്കളെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും എന്തത്ര നമുക്ക് അടുത്ത വാർഡിൽ പോവാം. കൊണ്ടോവാ. വണ്ടി ഇവിടെ വണ്ടി വണ്ടി. അയ്യോ അമ്മ, ഇത് അയാളല്ലേ കുപ്പിയിൽ ബാക്കി ഇരിക്കണേ. ഇങ്ങോട്ടാണോ? വാട്ട്? എന്തും പോവാം. പോവാം പോവാം, കേറി. എങ്ങോട്ട്? ഞങ്ങളിപ്പോ ബാറിന്റെ പുറകുവശത്തുള്ള റോഡിലുണ്ട്. ബാറിൽ ഭയങ്കര കച്ചറ. ഞാൻ രക്ഷപ്പെട്ട്. നഗരത്തിൽ ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി പോലീസിന് പരാതി ലഭിക്കുന്നു.
കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ 100-ലധികം പരാതികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നഗരത്തിലെ പ്രധാന അധോലോക നായകന്മാരിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. സർ, ഒരു കൊറിയറുണ്ട്. ഓപ്പൺ. വിചാരിക്കുന്നു നിനക്കൊരു ഗിഫ്റ്റ് തരണമെന്ന്. ഇപ്പോഴാ നിനക്ക് ചേരുന്ന ഏറ്റവും സാധനം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നന്ദി അറിയിക്കാൻ ഞാൻ നേരിട്ട് വരുന്നുണ്ട്. റാംബോയുടെ രണ്ടാം വരവിന്റെ തുടക്കം വീണ്ടും ഒരു തമ്പി എന്ന് തന്നെ ആവട്ടെ. പ്ലീസേ സർ, തുടങ്ങാം. ആദ്യമായിട്ട് തന്നെ കിഡ്നാപ്പ് ചെയ്തത് അവരാ, രണ്ടാമതാണ് നിങ്ങൾ കയറി ചെയ്തത്. ഏത് ചായ കുടിക്കുന്നില്ലേ ചേട്ടാ? വേണ്ട നീയാ പിരി പിരി ചേട്ടാ. മൂക്കിന് തെറ്റി ഇപ്പൊ മനസ്സിലായടാ എന്ത് പറ്റിയെന്ന്. എന്താണോ നിന്റെ പേര്? തോരെ വിളിക്കുന്നു. അപ്പൊ കുമാരി, ഈ സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കാർ മോഷ്ടാവ് ആരാണെന്ന് അറിയടാ നിനക്ക്? ഇല്ല സാർ, എനിക്ക് ബോംബെയിലൊന്നും വലിയ പരിചയമില്ല. സൗത്ത് ഇന്ത്യയിലെ ബോംബെ അല്ലേ? ചെറുക്കന്റെ കാര്യം ഈ ഡിസ്നി ആ എന്റെ കാറ് തന്നെ മോഷ്ടിക്കുന്ന ഒരു തന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയില്ല സാർ. ഇല്ലല്ലേ, അത് നിനക്കറിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ കാറ് മോഷ്ടിച്ചോണ്ട് പോയൻ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാം. പറ, എനിക്കറിയില്ല സർ. നീ പറഞ്ഞു കൊടുക്കല്ലേ. അവൻ എനിക്ക് വെള്ളം മേടിച്ചു തന്നവനാണ്. എനിക്ക് തല്ലുള്ള വയ്യ. മൈമവനാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തനെ. ഹലോ, അവൻ കട്ട് ചെയ്തു. അയ്യോ, പിന്നെ കട്ട് ചെയ്തു അവൻ. ഡൈലി കിട്ടുന്നവരെ വിളിച്ചോണ്ടിരി, അതുവരെ നീനും ഇടിച്ചോണ്ടിരി. Thank you.
പടയപ്പ, കുമാരി, പുത്തരി എല്ലാവരും എനിക്ക് വേണം. പക്ഷെ അതിനേക്കാളെല്ലാം മുമ്പ് ആ പയ്യൻ. അവന് കിട്ടിയതൊന്നും പോരായിരിക്കും. കേരളത്തിൽ എവിടെ പോയാലും സൗത്ത് ഇന്ത്യ ഉണ്ടല്ലോ. എന്തിനാണ് മൂക്ക് കിട്ടിയ എന്റെ മൂക്ക് എല്ലാം പോയി. അയ്യോ my son Leon. Thanks. റാമ്പ കൂടി വന്നാലേ ഡീല് നടക്കൂ. ഞാനും കൂടി ഇങ്ങോട്ട് പറ്റേ. സ്വർണ ബിസ്ക്കറ്റ്, കള്ളക്കടത്ത്, പെൺവാണിപം, കൊലപാതകം, മയക്കം മരുന്ന്, അങ്ങനെ എന്തൊക്കെ നല്ല ജോലിയിലുണ്ട് ഒരു അണ്ടർവെയർ ഡോളറിന് ചെയ്യാനായിട്ട്. അതൊക്കെ വിട്ടിട്ട് അവന്റെ അമ്മയുടെ ഒരു ഉമ്മയോട് ഇറങ്ങിയേക്കണ ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട്. മടുത്ത ജീവിതം, ഒന്നൊന്ന് വീട്ടിലാക്കി തരും ആരെങ്കിലും. ഇനി ഇവിടെ കിടന്ന് വെള്ളം വെച്ചാ രണ്ടിനെ തൊട്ടുകൂടെ കടല് ശല്യങ്ങളും. അതിനെല്ലാം മുമ്പ് അവന്റെ ഫോണിങ് ഉണ്ടോ? മരുമോനാണ് പോലും മരുമോൻ. നാറി പരതാറി ഒരു തുള്ളി തരൂല, വെള്ളം നക്കിയാന്ന് പോലും ചോദിക്കില്ല. അതിൽ ഉമ്മ എന്നുള്ള പേരിലൊരു നമ്പർ സേവ് ചെയ്തിണ്ട്, അതാണ് അവന്റെ. സാർ ഇന്നെ നോക്കണ്ട, നിങ്ങൾ തന്നെയല്ലേ ഡീലി നോഡീലി പറഞ്ഞ് ഫുള്ള് പൈസ തീർത്ത്. ചാവിലെ എന്നെ മുന്നേ റീചാർജ് തന്നാ മതി. ഒരു 100 രൂപയാണ് ഞാൻ അപ്പം പോയി ചെയ്തു തരാം.
നമ്പർ പ്ലീസ് സാർ. സ്പീക്കർ. അവനും കട്ട് ചെയ്ത് വിളിക്ക്, അവൻ എടുക്കുന്നവരെ വിളിക്ക്. ആ അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു വഴി പറഞ്ഞിരുന്നേ. പക്ഷേ ഇതെനിക്ക് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? എനിക്ക് പേടിയാ. അപ്പൊ താനെങ്ങനെ കൊച്ചിനെ പ്രസവിക്കാൻ പോകണം? അതാ ഞാൻ പറഞ്ഞു. എന്ത്? താനീ സാധനം ഒന്ന് ടോയ്ലറ്റിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്. എന്താ സാധനവും? ഒരേ ഒരു ഡ്രോപ്പ് യൂറിന്റെ കേസല്ലേ ഉള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ രണ്ട് ലൈൻ, നെഗറ്റീവ് ആണെങ്കിൽ ഒരു ലൈൻ. നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. പോസിറ്റീവ് ആയിരിക്കും എനിക്ക് ഉറപ്പാ. ഓ, താൻ ഇങ്ങനെ നെഗറ്റീവ് ആവല്ലേ. റിസൾട്ട് അല്ലേ നെഗറ്റീവ് ആവേണ്ടത്. പ്ലീസ്, ഒരേ ഒരു ഡ്രോപ്പ് യൂറിൻ. പക്ഷേ ഇപ്പൊ പോകാൻ പറ്റും തോന്നുന്നില്ല. അതെന്താ ഇപ്പൊ പറ്റാത്തത്? ഇപ്പൊ വരും തോന്നുന്നില്ല, അത്ര. ഇവിടെ ആവശ്യത്തിന് ഒരു തുള്ളി കിട്ടാനില്ല. അവിടെ ഒരുത്തിന് യൂറിൻ പോക്ക് നിൽക്കുന്നതേ ഇല്ല. ദൈവത്തിന്റെ ഓരോ കളി. ക്ലൈമാക്സിൽ വില്ലൻ നോക്കിച്ചിരിക്കുന്ന ആദ്യത്തെ ഹീറോ ഇവനായിരിക്കുള്ളൂ. അവസാനത്തേത് നീ ആ ചേട്ടനെ കണ്ടോ? ഏത് ചേട്ടൻ? പെട്ടെന്ന് നോക്കല്ലേ, പതുക്കെ പതുക്കെ. ഉടനെ നോക്കരുത്, ഞാൻ പറഞ്ഞതിന് ശേഷം പതുക്കെ നോക്കിയാൽ മതി. നിന്റെ റൈറ്റ് സൈഡിലിരിക്കുന്ന ആ ചേട്ടനെ കണ്ടോ? മുടി നീട്ടി വളർത്തി, ബ്ലൂ ഷർട്ട് ഇട്ട്. കണ്ടോ? കണ്ടു. എന്താ? നീ വിശ്വസിക്കോന്ന് എനിക്കറിയില്ല. എന്ത്? അന്ന് നീ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ആ ചേട്ടൻ എന്റെ അടുത്തുണ്ടായിരുന്നു. അതിനോ? അതിനോ? എന്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ടൈമിൽ ആ ചേട്ടൻ എന്റെ അടുത്തുണ്ടായിരുന്നു. അതുപോലെ ഇന്നും എനിക്ക് ഉറപ്പാ ഈ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. നീ നോക്കിക്കോ. ഹി ഈസ് മൈ ലക്കി ഏഞ്ചൽ. സ്വന്തം കാലിനെ ലക്കേഞ്ച് എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ വൃത്തിട്ട ഇവനായിരിക്കുള്ളൂ. അവസാനത്തേതും റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ സത്യമായിട്ടും വീണ്ടും മുമ്പ് വയ്ക്കും. എന്നെയോ? നിന്നേലടി പോത്തെ ആ ചേട്ടനെ. നീ ധൈര്യമായിട്ട് ചെല്ല്, നമുക്ക് നോക്കാം. ചെല്ല്, ചെല്ലെന്ന്.
നോക്കിയോ? നോക്കി. എന്നിട്ട്? ഐ തിങ്ക്. ഓഫ്, പറഞ്ഞു തുടക്കടി. Give me your last kiss. ഇതോടെ നിർത്തിക്കോണം നിന്റെ ഉമ്മവെപ്പ്. എനിക്ക് ഈ പ്രായത്തിൽ പോലീസ് സ്റ്റേഷനൊന്നും കയറിയിറങ്ങാൻ വയ്യ ഭരത്. ശരി അമ്മ. ഇതിനെല്ലാം നീ എപ്പോഴും പറയാറ്, എനിക്ക് എന്നെ വിശ്വാസമില്ല. വാ, അച്ഛനെ തൊട്ട് സത്യം ചെയ്യ്, നീ ഇനി പരിചയമില്ലാത്ത ആരെയും ഉമ്മ വെക്കില്ലെന്ന്. അച്ഛനാണ് സത്യം, ഞാൻ ഇനി പരിചയമില്ലാത്ത ആരെയും ഉമ്മ വെക്കില്ല. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ശരിക്കും അഭിമാന നിമിഷമാണ്. ഇപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്തായാലും എല്ലാവർക്കും എന്റെ വക പ്രൊമോഷൻ ഉറപ്പാണ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്, എൻജോയ് ചെയ്യൂ. അപ്പൊ ശരി, വരട്ടെ, പാർട്ടി മീറ്റിംഗ് ഉണ്ട്. സാറേ, ഡിസ്നി പ്ലേസും ഒക്കെ അകത്തായിട്ടുള്ളൂ, റാംബോയുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. കടലിലെ തെരച്ചിൽ എന്തായി? കോസ്റ്റ് ഗാർഡ് ഒക്കെ തെരച്ചിൽ നിർത്തി സാർ. All the best. Sir. Okay, okay. That's. Devame terchil nirthiya.
സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കാർ മോഷ്ട ആവില്ലെന്ന് കാർ മോഷ്ടി തുടങ്ങിയ ആളാണ് ഈ പുത്തരി. അങ്ങനത്തെ എനിക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല, ഒക്കെ കൂടി ചവിട്ടിക്കൂട്ടി ഞാൻ. സാർ അയ്യന്റെ മെതാര സാർ, 10 ലക്ഷം. എന്ത് 10 ലക്ഷം? ഈ കാറിന്റെ, ഇതിന്റെ കാറാണിത്? ഇത് എന്റെ കാറാ. കഴിഞ്ഞ വട്ടം വന്നപ്പോ മറ്റേ സാറ് പറഞ്ഞ് 10 ലക്ഷം കൊണ്ട് തന്നിട്ട് മറ്റേ സാറൊക്കെ പോയി. ഇപ്പൊ ഞാനാണ് ഇതിന്റെ മുതലാളി. 20 ലക്ഷം ഉറുപ്പ തരാതെ ഇവിടെ നനക്കാൻ പറ്റൂല. ഓൺലി 20,000 rupees. നോ ബാർബറിംഗ്. 20 ലക്ഷം റുപ്യ. ഇതെന്താ സാധനം? BMW. എന്ത് ഡബിൾ ചെയ്യാൻ വേണ്ടി ഒക്കെ കൂടി കൊത്തിമുറിച്ച് അടിപ്പിലട്ട് ഞാൻ കത്തിക്കും. എനിക്കത് സ്വഭാവം ഉണ്ടാ. എന്നെ പറ്റി പറഞ്ഞുകൊടുക്കണോ? ഹലോ, ഉത്തരി സ്പീക്കിംഗ്. രണ്ടേ രണ്ട് ഉമ്മ കുറച്ചു പേരുടെ ജീവിതം മാറ്റിമറിച്ചു. എന്നാലും റാംബോ ഒരു ദുസ്വപ്നമായി ഇവരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. ഇതുപോലെ എ സ്ട്രേഞ്ച് ഫ്രൈറ്റനിങ് ഡ്രീം. കത്തും തീയാടും.